ഇന്ന് പറയാനുള്ളത് കേരള പിറവി ആഘോഷം സംബന്ധിച്ചാണ്. കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതൽ ഒരാഴ്ച കേരളീയം എന്ന പേരിൽ മലയാളത്തിൻ്റെ മഹോത്സവം സംഘടിപ്പിക്കുന്ന വിവരം ഏവരുടെയും ശ്രദ്ധയിലുള്ളതാണല്ലോ. കേരളം ആർജിച്ച സമസ്ത നേട്ടങ്ങളും സാംസ്കാരിക തനിമയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് കേരളീയം പരിപാടിയുടെ ലക്ഷ്യം. അതിനായി വ്യത്യസ്ത പരിപാടികൾ ഒരുക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ കേരളീയവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അരങ്ങേറും. ലോകത്തിലെ തന്നെ പ്രഗത്ഭരും പ്രമുഖരുമായ ചിന്തകരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സെമിനാറുകളാണ് കേരളീയത്തിൻ്റെ പ്രധാന അജണ്ട. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ഭാവി കേരളത്തിനുള്ള മാർഗരേഖ തയ്യാറാക്കലുമാണ് ലക്ഷ്യമാക്കുന്നത്. 25 അന്താരാഷ്ട്ര സെമിനാറുകളാണ് ഈ 5 ദിവസങ്ങളിലായി നടത്തുന്നത്. ഇതോടൊപ്പം കേരളത്തിൻ്റെ നേട്ടങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവതരിപ്പിക്കുന്ന എക്സിബിഷനുകളും ഉണ്ടാകും. 10 പ്രദർശനങ്ങൾ വിവിധ വേദികളിലായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. തലസ്ഥാന നഗരമാകെ ഒരു പ്രദർശനവേദിയാകുന്ന പ്രതീതിയാണ് സൃഷ്ടിക്കുക. കലാ സാംസ്കാരിക പരിപാടികൾ, ട്രേഡ് ഫെയറുകൾ, ഫ്ലവർ ഷോ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഭക്ഷ്യ സംസ്കാരം അവതരിപ്പിക്കുന്ന ഭക്ഷ്യമേളയും ഒരുക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തെ ദീപാലംകൃതമാക്കിയും ചരിത്ര സ്മാരകങ്ങളെ അലങ്കരിച്ചും വർണ്ണക്കാഴ്ച ഒരുക്കും. കേരള നിയമസഭാ മന്ദിരത്തിൽ കഴിഞ്ഞ തവണ വിജയകരമായി നടത്തിയ പുസ്തകോത്സവം ഇത്തവണ കേരളീയത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. നിയമസഭാ മന്ദിരം തന്നെയാണ് അതിനുള്ള വേദിയായിട്ടുണ്ടാവുക. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളും കേരളീയത്തിൻ്റെ ഭാഗമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തിച്ചേരുന്ന ബൃഹത്തായ സംഘവുമായി ഇതിനെ മാറ്റണമെന്നും കാണുന്നുണ്ട്. നമ്മുടെ ടൂറിസത്തിനും ഇത് വലിയ തോതിൽ ഗുണം ചെയ്യും. കേരളീയത്തിന് തുടർ പതിപ്പുകൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വേളയിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ 380 ഉറപ്പ് അത് ഞാൻ ഉദ്ധരിക്കാം. ഇടുക്കിയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് സജീവമായ ഇടപെടൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചും അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയുമായിരിക്കും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1964 ഭൂപതിവ് ചട്ടത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തും. ഉദ്ധരണി അവസാനിച്ചു. പ്രകടന പത്രികയിൽ പറഞ്ഞ ഈ കാര്യം ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിലെ നിർണായകമായ നിയമഭേദഗതിക്കാണ്
September 14 കേരള നിയമസഭ വേദിയായത്. 6 പതിറ്റാണ്ടിലേറെ കാലമായുള്ള മലയോര മേഖലയിലെ ജനങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. ഇതോടെ 1964 ഭൂപതിവ് ചട്ടങ്ങൾക്കും മാറ്റം വരും. മലയോര മേഖലയിലെ ഭൂപ്രശ്നത്തെ സർക്കാർ കണ്ടത് ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ചായി തന്നെയാണ്. അതായത് സ്വന്തം ഭൂമിയിൽ അവകാശമില്ലാതെ കഴിയേണ്ടി വരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ മലയോരങ്ങളിലുണ്ട്. ഇത് ഇടുക്കിയിൽ മാത്രമല്ല മലയോര ജില്ലകളിലെ പൊതുപ്രശ്നമാണ് എന്ന് കാണണം. ഈ പശ്ചാത്തലത്തിൽ കേരള നിയമസഭ ഏകണ്ഠമായി പാസാക്കിയ 2023 കേരള സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കൽ ഭേദഗതി ബിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ജനങ്ങൾക്കാകെ വലിയ ആശ്വാസമാകും. പതിച്ചു നൽകിയ ഭൂമിയിൽ കൃഷിക്കും വീടിനും പുറമെ സർക്കാർ അനുമതികളോടെ കാർഷിക മേഖലയിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരളവ് വരെയുള്ളവ ഇളവനുവദിച്ച് സാധൂകരിക്കുക എന്നതാണ് ഭൂപതിവ് നിയമഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്ത് ഭൂമി പതിച്ചു കൊടുക്കുന്നത് 1950 തിരുവിതാംകൂർ കൊച്ചി ഭൂമി പതിച്ചു കൊടുക്കൽ നിയമപ്രകാരമായിരുന്നുവെങ്കിൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിൽ അത്തരം നിയതമായ വ്യവസ്ഥകളുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഭൂമി പതിച്ചു കൊടുക്കുന്നതിൽ നിലനിന്ന അവ്യക്തതകൾ പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് 1960 കേരള ഭൂമി പതിച്ചു കൊടുക്കൽ നിയമവും അതിനെ പിന്തുടർന്ന് 1964 കേരള ഭൂപതിവ് ചട്ടങ്ങളും നിലവിൽ വന്നത്. ഈ നിയമവും ഭൂപതിവ് ചട്ടങ്ങളും അനുസരിച്ച് കാർഷിക ആവശ്യങ്ങൾക്കും വീട് നിർമ്മാണത്തിനും മാത്രമാണ് പ്രധാനമായും ഭൂമി പതിച്ചു നൽകിയത്. പിന്നീടുള്ള വർഷങ്ങളിൽ പട്ടയഭൂമികളിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ജീവിതോപാധിയായി നിർമ്മിച്ച ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ, ഇതെല്ലാം അടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു. പതിച്ചു കിട്ടിയ ഭൂമിയിൽ നടത്തിയ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെ സർക്കാരുകൾ നിരോധിച്ചിരുന്നില്ല. അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റും മറ്റനുമതികളും നൽകി നിയമവിധേയമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പരിസ്ഥിതി സംഘടനകൾ 1964 ഭൂപതിവ് ചട്ടങ്ങൾ ഉയർത്തിക്കാട്ടി നൽകിയ ചില പരാതികളുടെയും തുറന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളുടെയും ഭാഗമായി ഇടുക്കിയിലെ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. January 10 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മൂന്നാർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നിർത്തിവെക്കേണ്ടി വന്നു. ഇവയിൽ പലതിനും നിർമ്മാണ അനുമതി ലഭിച്ചതുമായിരുന്നു. മലയോര മേഖലയിൽ ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകപ്പെട്ട ഭൂമി
കൃഷിയും ഗൃഹനിർമ്മാണവുമല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് 1964 ചട്ടങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി വിധികളുണ്ടായത് മലയോര കർഷകർക്ക് വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചത്. പതിച്ചു കിട്ടിയ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാകെ 1964 ഭൂപതിവ് ചട്ടപ്രകാരം നിയമവിരുദ്ധമാണെന്ന് കണക്കാക്കപ്പെടുന്ന നിലയുണ്ടായി. ഇടുക്കി പോലുള്ള മലയോര മേഖലയിലെ ജനജീവിതത്തെയാകെ രൂക്ഷമായി ബാധിക്കുന്ന ഈ സാഹചര്യമാണ് ഭൂപതിവ് നിയമ ഭേദഗതി എന്ന ആശയത്തിലേക്ക് സർക്കാരിനെ നയിച്ചത്. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് തുറന്ന മനസ്സോടെയുള്ള ചർച്ചകൾ നടത്തിയാണ് നിയമ ഭേദഗതിയിലേക്ക് സർക്കാർ എത്തിയത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമപ്രതിനിധികൾ തുടങ്ങിയവരുമായി നടത്തിയ സുദീർഘമായ ചർച്ചകൾ വഴി ഇടുക്കി ജില്ലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പൊതുവായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായാണ് നിയമസഭയിൽ ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഭൂപതിവ് ചട്ടത്തിലെ വ്യവസ്ഥയിൽ പറഞ്ഞതിൽ നിന്നുള്ള വ്യതിയാനം കൊണ്ട് മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടവയാണ് ക്രമീകരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇപ്രകാരം ക്രമീകരിക്കുന്നതിന് സർക്കാരിന് അധികാരം ലഭിക്കുന്ന വ്യവസ്ഥ 1960 ഭൂപതിവ് നിയമത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് കാർഷിക വൃത്തി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി പതിച്ചു നൽകിയതും എന്നാൽ ഇപ്പോൾ അതിൽ ഏർപ്പെടാത്തതുമായ ഭൂമി നിബന്ധനകൾക്ക് വിധേയമായി മറ്റേതെങ്കിലും ആവശ്യത്തിന് പരിവർത്തനം ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഭൂപതിവ് നിയമം ഭേദഗതി വന്നിട്ടുള്ളത്. ജീവിതോപാധികൾ കരുപിടിപ്പിക്കാൻ ഉതകും വിധത്തിൽ സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി ഭൂമി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഭേദഗതികൾ. ഇപ്രകാരം നിലവിലുള്ള ചെറുനിർമ്മാണങ്ങളും കാർഷികേതര ആവശ്യങ്ങൾക്കായുള്ള ഭൂ ഉപയോഗങ്ങളും ക്രമവൽക്കരിക്കാനാണ് നിയമ ഭേദഗതി വഴി ഉദ്ദേശിക്കുന്നത്. ഇടുക്കി ജനത ജീവനോപാധിക്കായി നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു നിശ്ചിത അളവ് വരെയുള്ളവയ്ക്ക് അപേക്ഷാ ഫീസും ക്രമവൽക്കരിക്കുന്നതിനുള്ള പ്രത്യേക ഫീസും ഈടാക്കി ക്രമപ്പെടുത്താവുന്നതാണ്. അല്ലാത്തവയ്ക്ക് അപേക്ഷാ ഫീസിനും ക്രമവൽക്കരിക്കുന്നതിനുള്ള ഫീസിനും പുറമെ സെസ്, വാർഷിക സെസ്, പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഗ്രീൻ ടാക്സ് എന്നിവ ഈടാക്കി ക്രമപ്പെടുത്തുന്ന കാര്യവും ആവശ്യമായ കൂടിയാലോചനകളോടെ തീരുമാനിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, ആശുപത്രികൾ പോലുള്ള പൊതു ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ കാണുന്നത് പ്രത്യേകമായി തന്നെയാണ്. പൊതു ആവശ്യങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ളവയെയും വെവ്വേറെയാണ് കാണുക. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ട് അതിദീർഘമായ ചർച്ചകളിലൂടെ മാത്രമേ ചട്ടങ്ങൾ രൂപീകരിക്കുകയുള്ളൂ. ടൂറിസം മേഖലയിലെ പ്രധാന ആവശ്യം ചെരിഞ്ഞ മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഇതിൽ പുതിയ കെട്ടിട നിർമ്മാണ ചട്ടം കൊണ്ടുവരുന്ന കാര്യമുൾപ്പെടെ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷിക്കായി പതിച്ചു നൽകിയ ഭൂമി പരിവർത്തനം ചെയ്ത് ഉപയോഗിക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങളും വ്യവസ്ഥയുമുള്ള ചട്ടങ്ങളുണ്ട്.
ഉദാഹരണം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഇത്തരം മാതൃകകൾ കൂടി സ്വീകരിച്ചായിരിക്കും മതിയായ ചർച്ചകളിലൂടെ ചട്ടങ്ങൾ നിർമ്മിക്കുക. മലയോര ജനത കാലങ്ങളായി അനുഭവിക്കുന്ന ഭൂ ഉപയോഗം സംബന്ധിച്ച വിവേചനത്തിന് 1960 ഭൂപതിവ് നിയമ ഭേദഗതിയോടെ അറുതിയാവുകയാണ്. കുടിയേറ്റ ജനതയുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ആ ഉറച്ച നിലപാടാണ് ഭൂപതിവ് ഭേദഗതി ബില്ലിലും കാണാൻ കഴിയുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.